ஆகூடத்துள்ள അപ്പോൾ ഓണമൊക്കെ ആയിട്ട് എല്ലാവരും നല്ല സദ്യ പായസം കൂട്ടി അടിക്കുന്നത് ഓർത്തിരിക്കുമായിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ കൂടുതൽ ഐശ്വര്യമായിട്ട് എന്റെ വക കുറച്ച് ബംഗാളി റീൽസ് കൂടി ഇരിക്കട്ടെ. സദ്യ ഉണ്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ വാ കഴുകി വാഷ് ബേസിനെ തുപ്പും, ഇവനെ പോലുള്ളവന്മാരൊക്കെ അടുത്തിരിക്കുന്നവന്റെ വായി തുപ്പും. ഇതിപ്പോ ഒരു തവണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കി വിടായിരുന്നു. ഇതിപ്പോ തുപ്പിക്കഴിഞ്ഞിട്ട് വാഷ് ബേസിന്റെ വായി നിന്ന് വീണ്ടും വായി പിടിക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തുപ്പി തുപ്പി അവസാനം വഴിയെ പോകുന്നുണ്ടെന്ന് നെഞ്ചത്ത് തുപ്പാതിരുന്നാ മതിയായിരുന്നു. പിന്നെ എന്ത് കണ്ടു കഴിഞ്ഞാലും മലയാളികൾക്ക് അത് അനുകരിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വായി തുപ്പുന്ന സാധനത്തിന് മലയാളി വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ആദ്യം ഇറക്കിയത് ആരാന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, കാരണം നിങ്ങളെ വീഡിയോ ഒക്കെ നേരത്തെ കണ്ടിട്ട് കാണുമായിരിക്കും. പക്ഷെ ഇതിപ്പോ വീണ്ടും ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അല്ല, ഈ വായിലോട്ട് തുപ്പുന്നതിന് ഇതിന് മാത്രം എന്താ ഇത്ര ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ പഴയ മേക്കേസീൻ പോലെ ഇത് ഒരു പുതിയ ട്രെൻഡ് ആവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ട്രെൻഡിന്റെ കൂടുതൽ ബംഗാളിൽ ഇറക്കിയ പുതിയ അപ്ഡേഷനും കൂടെ ഉണ്ട്. ഓ, വായിക്കാത്തോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണോ അവള് വായും പൊളന്ന് കിടന്നത്? ബെസ്റ്റ്! ഇതൊക്കെ കാണുന്നതിൽ ഇപ്പൊ ഏതോ എങ്ങോട്ടേലും ഇറങ്ങി പോകുന്നതാ. റിസ്ക് മുക്കി തിന്നാൻ വേണ്ടിട്ടാണോടാ നീ അവളുടെ വായിലോട്ട് ആ ചായ ഒഴിച്ചത്? എന്നാ പിന്നെ കപ്പിനകത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് മുക്കിയിട്ട് നക്കിയ പോരായിരുന്നോ? കപ്പിനകത്തിരിക്കുന്ന ചായ അടുത്തിരിക്കുന്നവന്റെ വായിലൊഴിച്ച് അതിനകത്ത് റിസ്ക് എടുത്ത് മുക്കി നക്കുന്നു. അല്ലടാ, നിനക്ക് ഒരു റിസ്ക് മുക്കി തിന്നാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഗ്ലാസ്സിനകത്തിരുന്ന ചായ എടുത്ത് അടുത്തിരുന്നവന്റെ അണ്ണാക്കിൽ ഒഴിച്ചത്? നേരെ ഗ്ലാസ്സിൽ മുക്കി തിന്നാ പോരായിരുന്നോ? അതോ അവൾ ഇന്നലെ തിന്ന KFC ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ അവളുടെ വായി ചായ ഒഴിച്ചിട്ട് അതിനകത്ത് മുക്കി നക്കിയത്? ഇവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ പിന്നെ റീൽസിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാന്ന് നമുക്കങ്ങ് വിചാരിക്കാം. പക്ഷെ ഇതിനേക്കാളും തറ നമ്പർ കാണിക്കുന്ന ആൾക്കാരാണ് ദേ ഇവര്. ടാ, ഇതിപ്പോ ഞാൻ എത്ര തവണ പറഞ്ഞു തരണം, ആക്ഷൻ പറയുന്നതിന് മുമ്പ് അഭിനയിക്കരുത്. നിങ്ങൾ എന്റെ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലേ. ഞാൻ എത്ര തവണ വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നു ടൈമിങ് തെറ്റിക്കരുത്, ടൈമിങ് തെറ്റിച്ച് ഈ ഫീൽഡിൽ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഒരു ടൈമിംഗും ഇല്ലാത്ത വർക്കേഴ്സിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കച്ചവടം പൂട്ടിപ്പോകും കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ അതിന്റെ കൂടുതൽ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ എന്നും കളിക്കുന്ന സ്റ്റെപ്പ് ഒന്ന് മാറ്റിപ്പിടി. കാണുന്നവർക്ക് ഒരു രസം വേണ്ടേ? നിങ്ങൾ എന്നും ഈ ഒരേ സ്റ്റെപ്പ് തന്നെ എല്ലാവരും ഇട്ട് കഴിഞ്ഞാൽ കണ്ട് കണ്ട് ബോറടിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ഒത്ത എതിരാളി കൂടെ വന്നിട്ടുണ്ട്, അതും ഈ ഫീൽഡിൽ തന്നെ. അല്ല, ഇത് എന്ത് തരം അനുഗ്രഹ സ്വാമി, വരുന്നവരുടെ തുടക്കിട്ടടിക്കുന്നത്? ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. പിന്നെ സ്വാമി ആയതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല, പ്രായം നോക്കിയാണ് സ്വാമിയുടെ അനുഗ്രഹം. ഛേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എല്ലാരും അസുഖം നോക്കി ചികിത്സിക്കും, സ്വാമി പ്രായം നോക്കി ചികിത്സിക്കും. അതാണ് സ്വാമിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ, ഞാനായിട്ട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ആളെ അപ്പൊ ക്യൂവില് വെയിറ്റിംഗ് ആണ്, നമുക്കപ്പോ അടുത്തയാളെ കാണാം.
സ്വാമി എന്താ റീൽസ് എടുക്കുവാണോ? റീൽസിലെ പുതിയ ട്രെൻഡാണോ വായി തുപ്പുന്നതിന് പകരം ചെവി തുപ്പുന്നത്? താൻ എന്തുവാടോ ഈ കാണിക്കുന്നേ? ഭിത്തിയിൽ ആണി അടിക്കുന്നോലെയാണോ താൻ നെഞ്ചത്ത് ചുറ്റി വെച്ച് അടിക്കുന്നത്? അല്ല, ഇതുകൊണ്ട് ഇപ്പൊ ആരടാ സുഖമാണ് മാറിയത്? ആ ഭക്തയുടെയോ അതോ സ്വാമിയുടെയോ? കഷ്ടപ്പെട്ട് MBBS MD എടുത്ത് പഠിച്ചിറങ്ങിയ ഡോക്ടർമാർക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ ഇരുന്ന് പള്ളക്ക് കുത്തി രോഗം മാറ്റാൻ പറ്റുമോ? പിന്നെ ഇവരുടെ രോഗം എന്നാന്നുള്ളത് നമുക്കറിയത്തില്ല, അതുകൊണ്ട് തന്നെ പള്ളക്ക് കുത്തിയാ മാറുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുത്തു കിട്ടിയാ മാറുന്ന എന്തെങ്കിലും രോഗമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ മാറി കാണുമായിരിക്കും. പിന്നെ നേരിട്ട് വന്ന് ദർശനം വാങ്ങാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്ക് ഇതുപോലുള്ള സ്വാമിമാർ വീട്ടിൽ പോയി ദർശനവും അനുഗ്രഹവും നൽകാറുണ്ട്. പാവം, ലോ ബഡ്ജറ്റ് സ്വാമിയാണെന്ന് തോന്നുന്നു. ഹോമ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ കാശില്ലാത്തതുകൊണ്ട് 4 മെഴുകുതിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. വീട്ടിൽ ക്യാമറ വെച്ചതെന്തായാലും നന്നായി. നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ വഴി ലൈവായിട്ട് അനുഗ്രഹം വാങ്ങിക്കാമല്ലോ. അതാണല്ലോ അല്ലെങ്കിലും ഇപ്പൊ ട്രെൻഡ്. സ്വാമി ശരിക്കുള്ള പൂജ തുടങ്ങിയെന്നാ തോന്നുന്നത്. അല്ല, ഇത് പൂജയാണോ? അല്ല, തന്നെ ഏത് പൂജ ഇങ്ങനെ മടിയിലൊക്കെ കിടത്തിയിട്ട് ചെയ്യുന്നത്? അയ്യോ, എന്നാ പിന്നെ നമ്മൾ ഇനി അധികം ഈ റൂട്ടിൽ പോകുന്നില്ല. പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വഴിമാറി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില പ്രത്യേക ഭക്തജനങ്ങളെ പൂജ പൂർണ്ണമായിട്ട് പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഫുൾ വീഡിയോയുടെ ലിങ്കും ചോദിച്ച് വരാറുണ്ട്. ആരും എൻ്റെ അടുത്ത് ഫുൾ വീഡിയോയുടെ ലിങ്ക് ചോദിക്കേണ്ട, എൻ്റെ കയ്യിലില്ല. ഈ കാലത്ത് ഇതുപോലുള്ള സാധനമൊക്കെ വിശ്വസിച്ച് പോകാനും ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ഇനി സിനിമയിലെ ഗംഭീര അഭിനയം ജീവിതത്തിലും കാഴ്ചവെച്ച ഒരു എളിയ കലാകാരിയെ കാണാം. ഇൻസ്റ്റാഗ്രാം ഓർ വാട്സ്ആപ്പ് ഓർ ഫേസ്ബുക്? ഇൻസ്റ്റാഗ്രാം. മോർ മോർ ഹൂ യൂസസ് ഫേസ്ബുക്? ഓ, അങ്ങനെയാണോ? കൊറേ അമ്മാവന്മാരെ പറയുമ്പോ എന്തിനാണ് വെറുതെ അമ്മാവന്മാരെ മാത്രം പറയുന്നത്? അവർക്ക് ഹെർട്ട് ആവത്തില്ലേ? അവിടെ നിങ്ങൾ ഇക്വാലിറ്റി കാണിക്കണ്ടേ? ചില അമ്മായിമാരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓ, അപ്പൊ അമ്മായി ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് കഷത്തി വെച്ചിട്ടാണല്ലേ ഏതോ അമ്മാവന്മാരുടെ തലയെ കുറ്റമിടുന്നത്? ബേസിക്കലി ആൾക്കാർക്ക് അറിയാത്തത് എന്റെ ഫേസ്ബുക്ക് ഞാനല്ല ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ എന്തായാലും അക്കൗണ്ട് സ്വന്തമാണെന്ന് പറഞ്ഞത് കൊണ്ട് കാർ എന്റെ ആണ്, പക്ഷെ ഡ്രൈവറാ ഓടിക്കുന്നേ എന്ന് പറഞ്ഞോലുണ്ട് ഉത്തരം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സെഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി താഴെ കൊടുത്തിരിക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മുടെ പുതിയ വീഡിയോക്കകത്ത് പരിഗണിക്കുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരേക്കും.